സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിതീവ്രമാണെങ്കിലും വാരാന്ത്യ ലോക്ക്ഡൌൺ അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങേണ്ടതില്ല എന്നാണ് സർക്കാർ തീരുമാനം. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല സമിതി യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ താമസിക്കുന്ന എല്ലാവരെയും കോവിഡ് പരിശോധനകൾക്ക് വിധേയരാക്കും. ഇത്തരം പ്രദേശങ്ങളിലുള്ള വീടുകളിലെ എല്ലാവരെയും പരിശോധിക്കാനാണ് തീരുമാനം. ജില്ലാ ശരാശരിയേക്കാൾ ഇരട്ടിയിലധികം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള പഞ്ചായത്തുകളിലാകും ഈ നടപടിയുണ്ടാവുക. രണ്ടാം തരംഗത്തിൽ കേരളത്തിലെ വൈറസിനുണ്ടായ വ്യതിയാനം ശാസ്ത്രീയമായി പഠിക്കും. വൈറസിന്റെ ജനിതക മാറ്റം പഠിക്കാൻ ജീനോം പഠനം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കോവിഡ് രോഗികളുടെ എണ്ണം ഇപ്പോൾ കുതിച്ചുയർന്നുവെങ്കിലും സംസ്ഥാനത്തെ ICU വെന്റിലേറ്റർ സൗകര്യങ്ങൾ അടിയന്തര സാഹചര്യം നേരിടാൻ തക്കവണ്ണം സജ്ജമാണെന്നും ഇന്നത്തെ യോഗത്തിൽ വിലയിരുത്തി. ഇന്നു മുതൽ രാത്രികാല കർഫ്യൂ നിലവിൽ വന്നിരിക്കുകയാണ്. അതിശക്തമായ നിരീക്ഷണം നടത്താൻ പോലീസിന് നിർദ്ദേശമുണ്ട്. രാത്രി 9 മുതൽ രാവിലെ 5 മണി വരെയാണ് കർഫ്യൂ. ആളുകൾ അനാവശ്യമായ റോഡിൽ ഇറങ്ങുന്നത് തടയുകയാണ് ലക്ഷ്യം. സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തി ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 3% എത്തിക്കാമെന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ.